പുറത്ത് കളിക്കാൻ പോകാൻ കഴിയാത്ത ലോക്ക്ഡൗൺ കാലം കുട്ടികൾ പലവിധത്തിൽ ചെലവിടാറുണ്ട്. എറണാകുളം കളമശ്ശേരി സ്വദേശി ജാനകിയും വീടിനകത്തിരിക്കുന്ന സമയം വെറുതെയാക്കിയില്ല. 2 മാസം കൊണ്ട് 7-ാം ക്ലാസ്സുകാരിയായ ജാനകി ഒരു കുറ്റാന്വേഷണ നോവലാണ് എഴുതിയത്. എപ്പോഴും ഫോണിൽ കളിച്ചിരുന്നപ്പോൾ അച്ഛന്റെ വഴക്ക്. ലോക്ക്ഡൗൺ അല്ലേ, വേറെന്ത് ചെയ്യാനാ എന്ന് 7-ാം ക്ലാസ്സുകാരി ജാനകിയുടെ മറുപടി. എന്തെങ്കിലും എഴുതിക്കൂടെ എന്ന് വെറും ചോദ്യം ചോദിച്ചതാണ് രഞ്ജിത്. ജാനകി പക്ഷേ അത് കാര്യമായി എടുത്തു. 2 മാസം കുത്തിയിരുന്ന് എഴുതി ദ സ്ലൂത്ത് എന്ന കുറ്റാന്വേഷണ നോവൽ മുഴുവനാക്കി. മിസ്റ്ററി സ്റ്റോറീസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിരുമന്ത്രത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റോറി എഴുതും. പക്ഷേ ക്രൈം ത്രില്ലറായിട്ട് മാറുന്ന ഞാൻ വിചാരിച്ചില്ല. ആദ്യം കുറച്ചെഴുതി അമ്മയെ കാണിച്ചു. പിന്നില്ലേ, നിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സാം എഴുതണ പോലെയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഉടനെ ഇത് എഴുതി തുടങ്ങിയത് അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ അമ്മോട് പറഞ്ഞു. പക്ഷേ അപ്പോൾ അങ്ങനെ എന്താണ് സ്റ്റൈല് മാറ്റി. അച്ഛൻ്റെയും അമ്മയുടെയും അപകടമരണത്തിൻ്റെ നിഗൂഢതയെക്കുറിച്ച് അന്വേഷിച്ചു പോകുന്ന റോസ് എന്ന 16-കാരിയുടെ കഥയാണ് സ്ലൂത്ത്. എഴുതുമ്പോൾ അതിങ്ങനെയാകുമെന്ന് കരുതിയതേയില്ല. കഴിഞ്ഞത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് അറിഞ്ഞത് താനിപ്പോൾ കേരളത്തിലെ പ്രായം കുറഞ്ഞ ക്രൈം നോവലിസ്റ്റായെന്ന്. എഴുതുമ്പോഴെപ്പോഴും ശല്യം ചെയ്ത് അടിയുണ്ടാക്കുമെങ്കിലും പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനിയൻ മഹേശ്വറിന് വലിയ സന്തോഷം. സിനിമാ മോഹവുമായി നടക്കുന്ന അവന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്. ചേച്ചി എഴുതിയ മൂവിയില് എനിക്ക് വിജയുടെ പോലെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സനീർ സദാശിവനൊപ്പം കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.